ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. യറ ക്രിയേറ്റീവ് മോം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഓണക്കോടി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ഫ്രോക്കാണ് കേട്ടോ. ഒരുപാട് സ്റ്റിച്ചിങ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ആ പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എന്നും ഉണ്ടാവണം. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്നേഹവും കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി കട്ട് ചെയ്ത് തുടങ്ങാം. ഓണക്കോടി ആയതുകൊണ്ട് തന്നെ ഒരു ഓണം ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ തായ് ഭാഗത്ത് കാണുന്ന ഓണം തീമിലുള്ള ഈ പെയിൻറ്റിങ്സ് ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നീളം 14 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് ഒരു വയസ്സായിട്ടുള്ള കുട്ടിയുടെ സൈസിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ വീതി എടുക്കുന്നത് 20 ഇഞ്ചാണ്. ടോട്ടൽ വീതിയല്ല, 2 മടക്കാക്കിയിട്ട് നമ്മൾ 20 ഇഞ്ച് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ വീതി 40 ഇഞ്ചാണ് വരുന്നത്. 2 മടക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ പോർഷനും ബാക്കിലെ പോർഷനും, അതാണ് 2 മടക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. 2 സ്ട്രാപ്പും ഒരു ബോഡി പാർട്ടും ആണല്ലോ ഈ ഒരു ഫ്രോക്കിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ട്രാപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലുള്ള 2 പീസുകൾ മുറിച്ചെടുക്കുക. അപ്പോൾ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഒരു ബോഡി പാർട്ടും 2 സ്ട്രാപ്പും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ആണ്. 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം. ഇലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് ബേബിയുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റിൽ നിന്നും 1 ഇഞ്ചോ 1.5 ഇഞ്ചോ മാത്രമേ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം കുറക്കാൻ പാടുള്ളൂ. കാരണം അത് ഭയങ്കരമായിട്ട് ടൈറ്റായി പോയാൽ കുട്ടിക്ക് ഭയങ്കര അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യാം. നമ്മളിവിടെ 17 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ബോഡിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പാർട്ടിൻ്റെ മുകൾ ഭാഗം 1.25 ഇഞ്ച് വീതിയിൽ ഇലാസ്റ്റിക്, 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കടന്നു പോകാൻ വേണ്ടിയിട്ട് 1.25 ഇഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുക. എന്നിട്ടൊരു പിന്നുപയോഗിച്ചിട്ട് നമ്മുടെ ഇലാസ്റ്റിക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റവും പിടിച്ചിട്ട് ഒരു സൈഡ് മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഈ ഒരു ഫ്രോക്കിൻ്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ആ ഒരു പാർട്ട് നമ്മൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഒരു മിഡിൽ ഭാഗത്ത് കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അത് കംഫർട്ടായിട്ട് അത് അവിടെ തന്നെ സ്റ്റിക്കായിട്ട് നിന്നോളും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ 1/4 പാർട്ടും റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ട്രാപ്പ് വെക്കേണ്ട ഒരു പണി കൂടിയേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഫോണ് സ്വിച്ച് ഓഫ് ആയത് അറിയാണ്ട് ഞാൻ സ്ട്രാപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ട്രാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ചീത്ത വശത്തിൽ കൂടി നീളത്തിലൊരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അതിനെ മറിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിനെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യുകയായിരുന്നു. ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത സമയത്ത് 2 സൈഡിൽ നിന്നും 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അതിനെ അതിൽ പിടിപ്പിച്ചത്. ഇതിൻ്റെ തായ് ഭാഗം ഞാൻ സ്കലോപ്പ് സ്റ്റിച്ചാണ് കേട്ടോ യൂസ് ചെയ്തത്. ഫാഷൻ മേക്കർ ആയതുകൊണ്ട് എനിക്കത് സാധിച്ചു. നോർമൽ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റിച്ച് തന്നെ കൊടുത്താൽ മതി. ഇതിൽ 8 ആണ് എൻ്റെ മെഷീനിൽ 8 ആണ് ഓപ്ഷൻ വരുന്നത്. സിൽക്ക് ത്രെഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഓണക്കോടിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്.
ഇത് ഈ ഒരു മെറ്റീരിയൽ മാത്രമല്ല കേട്ടോ, ഏത് മെറ്റീരിയലും ഇങ്ങനത്തെ മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഫാഷൻ മേക്കർ മെഷീനുകളിലെ സ്റ്റിച്ച് ലെങ്ത്തും വിഡ്ത്തും ടെൻഷനും കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കാണണം. അതിനു വേണ്ടിയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും